എല്ലാവർക്കും നമ്മുടെ സ്ട്രേറ്റ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കൂടി എന്തായാലും ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജൊക്കെ ഇതാ കൂടാൻ പോവാണ് വീണ്ടും. അപ്പൊ നമ്മുടെ പലരുടെയും ഒരു ഞെട്ടലാണല്ലേ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് വരുമ്പോ ബില്ല് വരുമ്പോ തന്നെ ദൈവമേ ഇത്ര ബില്ല്, എത്ര ഇലക്ട്രിസിറ്റി നമ്മൾ പ്രാവശ്യം ഉപയോഗിച്ചത്, എന്താ അത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ എല്ലാവരും വീടുകളിൽ ചോദിക്കാറുള്ളതല്ലേ. അപ്പൊ അതിനൊക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ, ആ ഒരു കൺസംപ്ഷൻ കുറയ്ക്കാൻ പറ്റിയ നല്ല കിട്ടലൻ ടിപ്സ് ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ആ ഒരു ബില്ലിലൊക്കെ കാണാം പിന്നെ തൊട്ടിട്ട്. അപ്പൊ ഇതെന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പൊ എന്തായാലും ഫോളോ ചെയ്ത് നോക്കാം. നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ഈ ഒരു കിടലൻ ടിപ്സ് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ. അപ്പൊ നമുക്ക് നോക്കാലേ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിസിറ്റി യൂസേജ് ഒക്കെ കുറച്ചിട്ട് നമ്മൾ ഇത്ര നാളും പേ ചെയ്തുകൊണ്ടിരുന്ന ബില്ലിന് ഒരു ചെറിയ എമൗണ്ടിൽ, ഞാനൊരു മിനിമം കാര്യമാണ് പറയുന്നത്, ഒരു ചെറിയ എമൗണ്ടെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെ ഒരു കാര്യമല്ല. അപ്പൊ അതിനുള്ളൊരു കിട്ടലൻ ടിപ്സ് ആയിട്ടാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോ ഇത് നമുക്ക് ചിലർക്കെങ്കിലും അറിയാന്ന് വെച്ചാൽ നമ്മളൊക്കെ അത് നിസ്സാരാക്കി വിടാറുള്ള പതിവല്ല. ഓ അതുകൊണ്ട് ഇപ്പൊ എന്ത് പറയാനെന്ന് ആലോചിച്ചിട്ട് ശരിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ നിസ്സാരാക്കി വിടരുത്, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഇത്ര നാളും കൊടുത്തോണ്ടിരുന്ന ബില്ലിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ 6 മണി തൊട്ട് 10 മണി വരെ നേരത്തെ നമ്മുടെ ഇലക്ട്രോണിക് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ആ ഒരു നേരത്തെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺസംപ്ഷൻ ഭയങ്കരമായിട്ട് കൂടും, അങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ ഞെട്ടിപ്പിക്കാൻ ഒരു ചാൻസ് ആയി മാറും. അപ്പൊ അത് എല്ലാവരും അവോയ്ഡ് ചെയ്യുക. ആ ഒരു സമയത്തേക്ക് നമ്മുടെ എല്ലാം തീർത്ത് വെക്കുക, നമ്മുടെ മോട്ടറിൽ വെള്ളം അടിക്കുക അല്ലെങ്കിൽ അരയ്ക്കുക, ഉള്ളത് അരയ്ക്കുക, അങ്ങനെ എല്ലാം നമ്മൾ അവസാനിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ടി വി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ റിമോട്ട് എടുത്തിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് പോകൂലെ. പക്ഷെ അവിടെ നമ്മളൊരു തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ടി വി റിമോട്ട് എടുത്ത് ഓഫ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ നമ്മൾ ടി വിയുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, മാത്രമല്ല പ്ലഗും കൂടി ഊരിയിടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പ്ലഗ് അങ്ങനെ വെക്കരുത് എന്നാണ് പറയാം, അത് കൺസംപ്ഷൻ കൂടാനായിട്ട് കാരണമാവും. അപ്പൊ നമ്മൾ ആ ഒരു പ്ലഗും കൂടി ഊരി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർ സ്വിച്ച് പോലും ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട് അല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കണം, സ്വിച്ച് ഓഫ് ചെയ്യുക, ചാർജർ ഊരി വെക്കാനായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഫ്രിഡ്ജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യില്ല ആ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിന്റെ ഭാഗം ഒരു 6 ഇഞ്ച് ഗ്യാപ്പിങ്ങിലും വിടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അപ്പോൾ മാത്രമേ നമ്മുടെ ഫ്രിഡ്ജിന്റെ പെർഫോമൻസ് കൂട്ടിയിട്ട് അത് നമ്മുടെ എനർജി സേവ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. അപ്പൊ അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഉപയോഗിക്കുക, ആ ഒരു യൂസേജ് കുറയ്ക്കുക. നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങനെ എടുത്തു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജ് തുറന്നടയ്ക്കുക അത് ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ ഉറപ്പായിട്ടും കൂട്ടും. പിന്നെ നമ്മൾ ചെയ്തു വരുന്ന പതിവായിട്ടുള്ളൊരു തെറ്റാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചൂടാറുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക എന്നുള്ളത്. അപ്പൊ അത് ഫ്രിഡ്ജിന് കൂടുതൽ ലോഡാണ്, നമ്മൾ ഓവർ ലോഡാണ് കൊടുക്കുന്നത്. അപ്പൊ അതിലൂടെ കൺസംപ്ഷൻ ഭയങ്കരമായിട്ട് കൂടും, അങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വീണ്ടും നമ്മൾ ഞെട്ടിക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുമാതിരി ഫ്രിഡ്ജിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കില്ലേ, അത് ഒഴിവാക്കുക. ഫ്രിഡ്ജിലെ ഒരു എയർ സർക്കുലേഷൻ അനുവദിക്കണം. അപ്പോ ഇത് നമ്മുടെ ഈ ഒരു ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ കൂട്ടാനായിട്ട് ഒരു കാരണമാവും, മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് ആവും ചെയ്യും. അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ. നമ്മുടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചില സ്ഥലത്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് തുണികൾ കൊണ്ടിടാൻ കഴുകുക എന്നുള്ളൊരു സമ്പ്രദായം. അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്തായാലും നിർത്തുക, കാരണം അത് ഭയങ്കരമായിട്ട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യാനും നമ്മുടെ ബില്ലൊക്കെ വർദ്ധിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കാരണമാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൾക്കായിട്ട് അതായത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അങ്ങനെയൊക്കെ കഴുകുന്ന രീതിയിൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ ഒരു 1.5 മണിക്കൂറിനെക്കാട്ടിലും കൂടുതൽ ഓടാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ഈ ഒരു ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യാനും നമ്മുടെ ബില്ലൊക്കെ കൂട്ടാനായിട്ടൊരു വലിയ കാരണമാവും. അപ്പൊ ഇതൊക്കെ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ഒക്കെ ഇല്ലേ, നമ്മുടെ സ്വിച്ച് ബോർഡ് അതിൽ നിന്ന് സ്പാർക്ക് ഒക്കെ വരുന്നതായിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്പാർക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് ബോർഡ് പെട്ടെന്ന് ഹീറ്റ് ആവാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് വെച്ചുകൊണ്ടിരിക്കാണ്ട് അത് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അത് കറക്റ്റ് ആയിട്ട് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ റെഗുലേറ്റർ ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ നമ്പർ റെഗുലേറ്റർ ആണ് വീട്ടിൽ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
മാറ്റിയിട്ട് ഇലക്ട്രോണിക് റെഗുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിലൂടെ നമുക്ക് ഈ ഒരു എനർജി സേവ് ചെയ്യാനും നമ്മുടെ ഒരു കൺസംഷൻ കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ പൈപ്പൊക്കെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യാനും, കാരണം നമ്മളത് ഒരു തുള്ളിയല്ലേ പോകണുള്ളൂ എന്നൊക്കെ വിചാരിച്ചത് അങ്ങനെ നിസാരാക്കി വിടാറാണ് പതിവല്ലേ, പക്ഷെ അത് നിസാരാക്കി വിടരുത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ പറയാറില്ലേ നമ്മുടെ പഴഞ്ചൊല്ല തന്നെ ഒരു തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ എ സി യൂസ് ചെയ്യുമ്പോഴത്. ഞാൻ ചിലരെങ്കിലും പറയേണ്ടതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എ സി ഓൺ ചെയ്ത് അങ്ങനെ കിടക്കും പിന്നെ രാവിലെ ആകുമ്പോൾ ഓഫ് ചെയ്യുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഇതുമാതിരി കൺസംഷൻ ഒക്കെ കൂട്ടി നമ്മുടെ ബില്ലൊക്കെ കൂടി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാനൊക്കെ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിടക്കണ നേരത്തെ എ സി ഓൺ ചെയ്ത് കുറച്ചു നേരം നമ്മുടെ റൂം ഒന്ന് തണുക്കല്ലേ, ആ ഒരു നേരം വരെ എ സി ഓൺ ചെയ്തിട്ട് അത് ഉറങ്ങണതിന് മുമ്പ് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാൻ പോണില്ലേ, നമ്മള് പിന്നെ രാവിലെ ആകുമ്പോൾ അറിയുള്ളൂ. അപ്പോഴും നമുക്ക് നമ്മൾ ഭയങ്കര ചൂടെടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ ഇതാണ് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എ സി ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിലൂടെയും നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ലോണം കുറച്ച് കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങളുടെ വീടുകളിൽ ഇൻബിൽട്ട് ആയിട്ട് സ്റ്റെബിലൈസർ, ഇപ്പൊ നമുക്ക് നമ്മുടെ ടി വിക്ക് ഒന്നും ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും വോൾട്ടേജ് സ്റ്റെബിലൈസർ മേടിക്കുക. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ കൂടുതൽ കാലം ഈണ്ടു നിൽക്കാനും അതുമാതിരി നമ്മുടെ എനർജി സേവ് ചെയ്തിട്ട് നമ്മുടെ ബില്ലൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ടും സഹായിക്കും. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ മിക്സി ഒക്കെ യൂസ് ചെയ്യുമ്പോഴല്ലോ ഒരിക്കലും അത് ഓവർലോഡ് ആയിട്ട് യൂസ് ചെയ്യരുത്. ഓവർലോഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാണ് നമുക്ക് നഷ്ടം, നമ്മുടെ മിക്സി പെട്ടെന്ന് തന്നെ കേടാവും, അതിന്റെ മോട്ടറൊക്കെ കേടായി പോകും, മാത്രമല്ല നമ്മുടെ ഇലക്ട്രിസിറ്റി കൂടുതൽ കൺസ്യൂം ചെയ്ത് അതുമാതിരി നമ്മുടെ ബില്ല് കൂടി വരാനായിട്ടും അതൊരു കാരണമായിട്ടും മാറും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, ലാർജ് ലൈറ്റും ഫാനും ഇട്ട് വെക്കാണ്ട് നമ്മൾ എവിടെ ഏത് റൂമിലാണോ ഇരിക്കുന്നത് ആ റൂമിലെ ലൈറ്റും ഫാനും യൂസ് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ളവിടത്തൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. ചിലർ ഭയങ്കര കെയർലെസ് ആയിട്ട് ചിലപ്പോ എന്താ പറയാ ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കും, അല്ലെങ്കിൽ റൂമിൽ നിന്ന് പോകുമ്പോൾ അവിടുത്തെ ലൈറ്റും ഫാനും അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോകും. അപ്പൊ അതങ്ങനെയൊന്നും കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. അപ്പൊ അത് നമ്മുടെ കുട്ടികളെ ആയാലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അത് അവരെ ശ്രദ്ധിച്ചിട്ട് അവരും അതുപോലെ അത് ഫോളോ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ മാത്രല്ല, വീട്ടിലത്തെ ഒരാൾ മാത്രല്ല, വീട്ടിലത്തെ എല്ലാ ആളുകളും കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ ഈ പറയുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. അപ്പൊ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണോ അവിടെ മാത്രം ലൈറ്റും ഫാനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി എല്ലായിടത്തെയും ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പഴയ ബൾബുകളും ലൈറ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ LED ലൈറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് അതിലൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു കൺസംഷൻ ഒക്കെ കുറച്ചിട്ട് നമ്മുടെ ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വെള്ളമല്ലേ, അത് നോർമലി നമ്മൾ ടാപ്പ് തുറന്നിട്ട് അല്ലെങ്കിൽ ഷവറൊക്കെ യൂസ് ചെയ്ത് കുളിക്കുമ്പോൾ കുറേ വെള്ളം നമുക്ക് ആവശ്യമില്ലാണ്ട് തന്നെ വേസ്റ്റ് ആയി പോകണ്ടല്ലേ. അപ്പോ നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ കുളിക്കാനുള്ള വെള്ളം പക്കറ്റിൽ പിടിച്ചു വെച്ച് കുളിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇനിയിപ്പോ അതിലും ബാക്കി വന്നാലും നമുക്ക് ബാക്കി എന്തെങ്കിലും ചെടികൾക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വെള്ളം നല്ലോണം സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അല്ലെങ്കിൽ ടാപ്പൊക്കെ തുറന്ന് കുറെ നമ്മൾ എടുക്കുമ്പോൾ വെള്ളം പിന്നെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഷവറിലായാലും ആവശ്യമില്ലാണ്ടൊക്കെ ഇങ്ങനെ വെള്ളം ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യും. അപ്പൊ അത് കുറെ വെള്ളത്തിന്റെ ഒരു വേസ്റ്റേജും പിന്നെ വീണ്ടും നമ്മൾ മോട്ടർ അടിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഇലക്ട്രിസിറ്റി കൺസംഷൻ ആണ്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം. അപ്പൊ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണ്. അതുമാതിരി വേറൊരു എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിലിയിലെ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അത് കൂട്ടാനായിട്ടും ഭയങ്കരമായിട്ട് സഹായിക്കും. നമ്മളിപ്പോ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു റൂമിൽ തന്നെ ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ഇതിപ്പോ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ എല്ലാവരും പല സ്ഥലത്ത് ഓരോരുത്തരും ഓരോ റൂമിൽ ഫോണും നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും കൂടി ഒരു റൂമിൽ എല്ലാം ടി വി ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു റൂമിൽ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക, മൊബൈലൊക്കെ മാറ്റിയിരിക്കുക, നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ അന്നത്തെ വിശേഷങ്ങളും അതൊക്കെ അങ്ങനെ പറഞ്ഞ് ആ ഒരു ക്വാളിറ്റി ടൈം എത്ര രസമാണ് നോക്കി. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോണ്ടിങ് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ അപ്പുറത്തായാലും നമ്മുടെ ബില്ലൊക്കെ കുറയ്ക്കാൻ, അതായത് നമ്മൾ എല്ലായിടത്തും ഓഫ് ചെയ്തിട്ടാണല്ലോ വെച്ചാണ്, അപ്പൊ അത് ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഇലക്ട്രിസിറ്റി ബിൽ ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അത് കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഇപ്പുറത്ത് നമ്മുടെ ആ ഒരു ക്വാളിറ്റി ടൈം, നമ്മുടെ ആ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ടിങ് വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പൊ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യട്ടെ, ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ബില്ല് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തായാലും അതിൽ കാണാം. മാത്രമല്ല അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യണം. കാരണം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഇതാ നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് ഒക്കെ വീണ്ടും കൂടാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അറിയിക്കാൻ മറക്കരുത്.